നമ്മൾ ഇന്ന് ആൻഡ് ചെയ്യാൻ പോവാണ്ടോ, പെട്ടെന്ന് തന്നെ ഒരു അരണിക്കൂർ തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോ ഒരണിക്കൂർ എടുക്കില്ല, അരണിക്കൂർ എടുക്കണല്ലോ, പെട്ടെന്ന് ലാൻഡ് ചെയ്ത് തുടങ്ങിയ ഒരേ പൊളിടാ. മഞ്ഞ് മഞ്ഞ് വിട്ട് പോകണ്ട, ഐ മീൻ മഞ്ഞ്, പക്ഷേ മഞ്ഞ് മേഘം പോകണ്ടോ, പഞ്ഞിക്കിട്ട് പോലെ. ഇത് ഭംഗിയില് കാണാം. ഇപ്പോഴാണ് മറ്റേ പാട്ട് ഓർമ്മ തന്നെ, കാണാൻ ലക്ഷം ഇട്ട് അടിയിൽ കാണാം. മഞ്ഞായ വ്യൂ പിന്നെയും നമ്മൾ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. മാക്സിമം നമ്മുടെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് സെറ്റാക്കി തരാം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമാവും. മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കും. എന്താ പൊങ്ങിയാറ്, താഴത്തെ കറങ്ങണതായിരിക്കും സീന്. വയറ്റിൽ തീ ഇങ്ങനെ കത്തും. ീയത്തുണ്ടോ വയറ്റില്? വേണ്ടായിരിക്കും. ഫ്ലൈറ്റ് ചെയ്തതിനകത്ത് ഇതാദ്യമായിട്ട് എങ്ങനെ ഒരു എക്സ്പീരിയൻസ്, നല്ല ഭംഗിയെ കാണാൻ, പക്ഷെ അതേപോലെ പേടിയുണ്ട്. ലാൻഡ് ചെയ്ത് തുടങ്ങിയ നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ. പൊക്കാറ ഫുള്ള് പച്ചപ്പാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് ചേലായി കാണാം. പോയി പോയി നമുക്ക് ഇതാദ്യമായിട്ട്, ഭയങ്കര പേടിയാണ്. ഓ നല്ല ഷൈക്കാണ് കേട്ടോ ശിവനി. കട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുമോ? അയ്യോ അയ്യോ, ടേബിൾ ടോപ്പ് ആണല്ലേ എന്റെ പൊന്നടോ. പൊങ്ങി കാണട്ടോ, അടിപൊളി സ്ഥലമാണ്, നല്ല ന്യൂസിലാൻഡൊക്കെ പോലത്തെ സ്ഥലമാണ്. ഫുള്ള് പച്ചപ്പ്, പക്ഷെ ടേബിൾ ടോപ്പ് ആണ്. മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ്, പക്ഷെ നൈസായിട്ട് ലാൻഡ് ചെയ്തിട്ടാ. മൈ ഗുഡ്നസ്, आफ्नो सम्पूर्ण सामानहरू जानकारी दिन हुन अनुरोध गर्दछौँ. यदि यसको उडान सम्बन्धी जानकारीको लागि कृपया हाम्रा ग्राउन्ड स्टाफसँग तथा हाम्रो वेबसाइट यदि एप तथा सामाजिक सञ्जालहरू हेर्न हुन अनुरोध गर्दछौँ. यहाँको यो उडान सुखमय रह्यो होला भन्ने विश्वास ഒരു മഴ പെയ്ത് തോർന്ന ഒരു പ്രതീകണ്ടോ. അതിന്റെ പ്രൊപ്പല്ലർ സ്റ്റോപ്പ് ചെയ്തപ്പോ ഒരു നോയിസും ഇല്ല, ഒരേ പൊളി. എല്ലാരും തിരക്കൂട്ടി ഇറങ്ങാല പ്രളത്തിലാണ്, നമ്മൾ പതുക്കെ ഇറങ്ങുള്ളൂ റിലാക്സ് ചെയ്തിട്ട്. നമ്മള് പോക്കർ എത്തിട്ടോ, ഇറങ്ങി ലാൻഡായി. നമ്മള് ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി, ഫ്ലൈറ്റിൽ നിന്നിട്ട് ബസ് ഒന്നും ഇല്ലട്ടോ. നമ്മൾ നൈസായിട്ട് നടക്കാണ്, ബാക്കിൽ കാണണ്ടോ അറിവൽ ഗേറ്റ് അങ്ങോട്ട് നടന്നുകൊണ്ട് പോവാണ്. എയർപോർട്ട് ഈ കാണുന്ന ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്, അത് വന്ന ആൾക്കാർ ഇട്ടാ.
അങ്ങനെ നടന്ന് 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 നമ്മളങ്ങനെ തിരിച്ച് പൊക്കാറയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വണ്ടി എടുത്ത് കറങ്ങണം. എന്തായാലും ക്ലൈമറ്റ് അടിപൊളിയിട്ടോ, എനിക്കിഷ്ടമായി ക്ലൈമറ്റ്. നല്ല ഇതാണ്, സണ്ണിയാണ്, കറങ്ങാൻ പറ്റും. മഴയാണെന്നുണ്ടെങ്കിൽ ആകെ ഉണ്ടാവും ഇടയോ നനയ ആകെ. ഈ ഒരു ഇത് തിരിച്ചു പോണവരെ ഈ ഒരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരേ പൊളി. കറ വന്നില്ലെങ്കിൽ ശരിക്കും മിസ്സായി. കറ ഒരു രക്ഷ കിട്ടും. ന്യൂസിലാൻഡ് പോലത്തെ സ്ഥലമാകുമ്പോൾ ഫുള്ള് ഗ്രീനറി, എന്താ സ്ഥലം കാണാൻ. എനിക്ക് ശരിക്കും ഇഷ്ടമായി. ബൈക്ക് എടുത്ത് കറങ്ങാൻ പറ്റിയ മൂട്ട് സ്പോട്ട് ഉണ്ടോ അപ്പൊ കറ ഗ്രീനറി ഉണ്ടാവും. നമ്മളിപ്പോ ഒരു ബൈക്കാനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അത് ഫുള്ള് കമ്പനിയാണ്. അപ്പോ നമ്മളിതാണ് പൊക്കാറ സിറ്റിയാണ് ഈ കാണുന്നത്. സെറ്റപ്പും കാര്യങ്ങളും ജയേഷനോട് വേറെ ബൈക്കിനകത്ത്. അപ്പൊ ഇതാണ് ആള്. അപ്പൊ നാം മേര നാം ത്രിഭുവൻ ത്രിഭുവനെ പേര്. ആള് ഭയങ്കര കമ്പനി കേട്ടോ. ഇതാണ് ട്രാഫിക് ആട്ടോ, ഞാൻ ട്രാഫിക് ആണ്. ഫുള്ള് വെറൈറ്റിയിലെ ഡ്രൈവിംഗ് ആണ് ഇവിടെ. ആട്ടത്തെ പോലത്തെ ഒരു ഡ്രൈവിംഗ് ആണ് ഇവിടെ. അതെ, ഞങ്ങള് ബൈക്ക് തപ്പി ഇറങ്ങി 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 ബൈക്ക് കിട്ടിയില്ല. അപ്പൊ ബൈക്ക് വേറെ സ്ഥലത്ത് വിളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവൻ തിരഞ്ഞു പോകട്ടോ. അവയിലൊക്കെ നല്ല മഴ പെയ്തു ജേഷനോട്, ഹെവി മഴ കേട്ടോ. അവിടുത്തെ വണ്ടി അതിനകത്ത് പരിക്കുകളൊക്കെ നോക്കട്ടെ. നമ്മൾ വണ്ടി കറങ്ങിട്ടാ, വണ്ടി കറങ്ങി കഴിക്കാൻ വേണ്ടി വന്നാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. അങ്ങനെ കൊണ്ട് അതെന്താ ആലു പൊറോട്ട അങ്ങനെ പോകുന്നുണ്ട്. ആകെ ഫുള്ള് ഡസ്റ്റ് ചെയ്യും. പിന്നെ വണ്ടി ഇറക്കിട്ടോ. നമ്മൾ ഒരു BS4 എക്സ്പൾസ് ഇറക്കിയിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇതാണ് BS4 എക്സ്പൾസ് ഇറക്കിയിട്ടുണ്ട് ഒന്ന്. പിന്നെ ഒന്ന് JS ഇറക്കിയിട്ടുണ്ട്. രണ്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട് നമ്മൾ, രണ്ട് എക്സ്പൾസ്. ഇതുണ്ട് പൊക്കാറ സിറ്റിയാണ് ഈ കാണുന്നത്. ഇതാണ് റെസ്റ്റോറൻറ്റ് അച്ഛന്മാരെ. ഫൈനലി നമ്മൾ സ്റ്റേയിങ്ങിൽ എത്തിട്ടോ. ഹിമാലയൻ ഫ്രണ്ട് റിസോർട്ട് അടിപൊളി. അങ്ങനെ ഫുള്ള് സെറ്റ് വർക്ക്.